വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുമെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നതായി ഫർസീൻ മജീദ് വിമാനത്തിൽ കയറാൻ പോകുമ്പോഴാണ് ജില്ലാ സംസ്ഥാന നേതാക്കളോട് സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് വേണ്ട എന്ന് ആരും പറഞ്ഞിരുന്നില്ല എന്നാൽ ഒരു ഗൂഢാലോചനയും നടന്നിരുന്നില്ല ഡി സി സി ഓഫീസിൽ നിന്ന് ടിക്കറ്റിനെ വിളിച്ചു പറഞ്ഞിട്ടില്ലെന്നും ഫർസീൻ കണ്ണൂർ മിഷ്ണോട് പറഞ്ഞു റിമാൻഡിലേക്ക് പോകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഫർസീൻ മജീദ് പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ പിണറായി വിജയനെതിരെ ഒരു പ്രതിഷേധം നടത്തിയാൽ അത് വിമാനത്തിലാവണമെന്നില്ല ഭൂമിയിൽ വെച്ച് നടത്തിയാലും അത് റിമാൻഡിലേക്ക് തന്നെയാണ് പോവുക എന്നുള്ള സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കറിയായിരുന്നു ഞങ്ങൾ എന്തായാലും കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെ കല്ലെറിയുവാനോ വധിക്കുവാനോ ഗൂഢാലോചനയൊന്നും നടത്തിയിട്ടില്ല സ്വാഭാവികമായ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതിഷേധം മാത്രമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത് മുഖ്യമന്ത്രി ഇറങ്ങിയതിനു ശേഷമാണ് പ്രതിഷേധിച്ചതെന്ന് ആദ്യം സി പി എം നേതാക്കൾ പറഞ്ഞത് ജാള്യത കാരണമാകും നാലാമൻ ഉണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചവർ തെളിയിക്കണം വിമാനത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായി വീഡിയോ മുഴുവൻ രാജിവെക്കേണ്ടി വിമാനത്തിൽ വെച്ചിട്ട് പ്രതിഷേധം പ്രതിഷേധം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന രണ്ട് വാക്ക് ഉച്ചരിച്ചതിൻ്റെ പേരിൽ അതിനകത്ത് വെച്ചിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഗൺമാനും പ്രൈവറ്റ് സെക്രട്ടറിയും ഇ പി ജയരാജനെ നേതൃത്വത്തിൽ മർദ്ദിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതിനുശേഷം സംഭവിച്ച വീഡിയോ പുറത്തിറങ്ങുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടെന്ന സാഹചര്യം ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിൽ പിണറായി വിജയൻ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്രയും ഭയാനകമായിരുന്നു ഞങ്ങളെ കൈവശം ആ ദൃശ്യങ്ങളില്ല പക്ഷെ വിമാനത്തിനകത്തെ പലരും ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിഷേധിക്കാൻ ഡി സി സി അറിഞ്ഞുകൊണ്ടെടുത്ത തീരുമാനമായിരുന്നുവെങ്കിൽ വിമാനം മുഴുവൻ യൂത്ത് കോൺഗ്രസുകാർ ഉണ്ടാകുമായിരുന്നു കണ്ണൂർ ഡി സി സി ചുമതലപ്പെടുത്തിയിട്ടൊക്കെ വിമാനത്തിനകത്ത് കയറി കരിങ്കോടി കാണിക്കണമെങ്കിൽ അതിൽ ഞങ്ങൾ രണ്ടുപേരൊന്നും ആയിരിക്കില്ല വിമാനം മുഴുവൻ യൂത്ത് കോൺഗ്രസുകാരുണ്ടാവും ഈ ഒരു പ്രതിഷേധത്തിന് അത്യാവശ്യം ഞങ്ങൾ തന്നെ മതി വിമാനത്തിൽ കയറുന്നതിനു മുമ്പ് പ്രതിഷേധിക്കുന്ന കാര്യം യൂത്ത് കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതാക്കളെ അറിയിച്ചിരുന്നു കയറുമ്പോൾ പാർട്ടി ഘടകത്തെ സംസ്ഥാന ജില്ലാതല ഇ പി ജയരാജൻ യാത്രക്കാരെ ആകെ ഭീഷണിപ്പെടുത്തി നിർത്തുകയാണ് ചെയ്തത് ആകെ ഭയപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് യാത്രക്കാർക്ക് ഉണ്ടായത് തങ്ങൾ ചെറിയ ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തതെന്ന് നവീൻകുമാറും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ